ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സോനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമിൻ്റെ അച്ഛനും രണ്ടാനമ്മയും കൂടി ഇപ്പം ഇല്ലാത്ത സ്നേഹമെല്ലാം അവളുടെ മുന്നിൽ അഭിനയിക്കുന്നത്. അഭിനയിച്ച് 24 മണിക്കൂറും ജ്യൂസ് കുടിപ്പിക്കലാണ്. ജ്യൂസ് മാത്രമല്ല, പാലും അതിലെ നമ്മുടെ കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കലർത്തി കൊടുക്കുകയാണ്. പതിയെ പതിയെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോന്ന് കൊടുക്കുന്നത്. പക്ഷെ അനുപമയെല്ലാം ഉപദേശിച്ചത് കാരണം സോന അവർ തരുന്ന സാധനങ്ങളൊന്നും കഴിക്കാതെ കഴിച്ചു എന്ന് വരുത്തിക്കൊണ്ട് കളയാറാണ് പതിവ്. ഇത് ഇതുവരെ ശ്യാമിന്റെ അച്ഛനും ആ രണ്ടാനമ്മയും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ ഇവള് കഴിച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായില്ലേ നമ്മള് കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ശ്യാമിന്റെ അച്ഛനും അതേപോലെ തന്നെ ഭാര്യയ്ക്കും സംശയം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ സോനയ്ക്ക് ജ്യൂസില് ആ അപോഷനാവാനുള്ള പൊടിയെല്ലാം കലക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സോനയ്ക്ക് ആ അത് കൊണ്ടു കൊടുക്കാണ് ജ്യൂസ്. അത് സോന ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് വാങ്ങി പോകുന്നത് അവർ നോക്കുകയാണ്. അവൾ എന്താ ചെയ്യുന്നത്, ഇനി കളയുന്നെങ്ങാനും ഉണ്ടോന്നേ ഒന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാനമ്മ അവളുടെ പിറകെ പോയിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവളത് ബാത്റൂമിൽ ഒഴുക്കി കളയുന്നത് ഇവർ കാണുന്നത്. ആ വെറുതെ അല്ല നമ്മളുടെ പണിയൊന്നും ഏൽക്കാത്തത്. അങ്ങനെ അവർ പെട്ടെന്ന് അവിടുന്ന് തിരികെ വന്നിട്ട് ശ്യാമിന്റെ അച്ഛനോട് വിവരം പറയാണ്. അവളെ അവളുടെ നാത്തൂനെങ്ങാനും പറഞ്ഞു കാണും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു, അതുകൊണ്ടായിരിക്കും അവള് നമ്മൾ കൊടുക്കുന്ന പാലും ആ ജ്യൂസും ഒന്നും കുടിക്കുന്നില്ല. കുടിച്ചു എന്ന് വരുത്തിയിട്ടേ ആ വാഷ് ബേസിൽ ഒഴിച്ചു കളയ അവള് ചെയ്യുന്നേ. അതാണ് അവളുടെ കുഞ്ഞിന് ഇതുവരേക്കും ഒന്നും പറ്റാത്തതെന്ന് പറയാം കേട്ടോ. ആ ഇവളിപ്പോ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയല്ലോ, എന്ത് ചെയ്യും ഇനി എന്ന് ശ്യാമിന്റെ അച്ഛൻ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അവര് ആ രണ്ടാനമ്മ പറയുകയാണ്, ആ തേനും പാലും ഒക്കെ കൊടുത്തിട്ടില്ലേ, ഇപ്പൊ ഈ ഏർപ്പാട് നമുക്ക് അങ്ങ് നിർത്താം, അവളെ ഒറ്റയടിക്ക് വീഴ്ത്താം നമുക്ക്, അതിലെ തീർന്നോളൂ എല്ലാന്ന് പറയാം കേട്ടോ. എന്താ നീ ഉദ്ദേശിക്കുന്നേ, എന്തിനാണെങ്കിലും ഞാൻ കട്ടയ്ക്ക് കൂട്ടിനുണ്ട് എന്ന് പറയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. അവൾ അബദ്ധത്തിൽ വീണാന്നേ കരുതൂ, ഇപ്പൊ നമ്മൾ അവളോട് സ്നേഹത്തിലും ആണല്ലോ, അതുകൊണ്ട് സ്റ്റെയർ കേസിന്റെ മുകളിൽ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചിടാം, അതിൽ ചവിട്ടി അവള് വീണോളൂ, ആ വീഴ്ചയെ തന്നെ അവളുടെ കുഞ്ഞും പോയിക്കോളൂ. അങ്ങനെ ശ്യാമിന്റെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ സ്റ്റെയറിന്റെ അവിടെ എണ്ണ ഒഴിച്ചിടുകയാണ്. പക്ഷെ എത്രയായിട്ടും സോനെ അങ്ങോട്ട് വരുന്നത് കാണാതെ പിന്നീട് ഈ അമ്മ എന്തോ കാര്യം പറഞ്ഞിട്ട് സോനെ അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സോന അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും ഓയിൽ ചവിട്ടിയിട്ട് പെട്ടെന്ന് പിടുത്തം വിട്ട് അങ്ങോട്ട് ബാക്കോട്ട് മറിഞ്ഞ് കുത്തി മറിഞ്ഞ് എല്ലാം വീഴുകയാണ് കേട്ടോ. നല്ല വീഴ്ചയാണ്, ബാക്ക് അടിച്ചാണ് വീണത്, ഫ്രണ്ട് അടിച്ചിട്ടൊന്നും അല്ല. അതുകൊണ്ട് എന്തായാലും പക്ഷെ നല്ല വേദനയായിട്ട് നമ്മുടെ സോന അവിടെ കിടന്ന് പൊളയാണ്. അമ്മയെ അച്ചൊക്കെ വിളിച്ചിട്ട് കരയാണ് കേട്ടോ. ആ അതെ, അവള് വീണിട്ടുണ്ട് എന്ന് ശബ്ദം കേട്ടപ്പോ ഇവർക്ക് മനസ്സിലായി പെട്ടെന്ന് അങ്ങോട്ട് പോണ്ട, കുറച്ച് കഴിഞ്ഞോട്ടെ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചാൽ ചിലപ്പോഴേ ആ എന്തെങ്കിലും നമ്മൾ വിചാരിക്കും പോലെ നടന്നു എന്ന് വരില്ല, അതുകൊണ്ട് മാക്സിമം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഡിലേ ആക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇവരെന്തായാലും ഓടി ചെന്നു നമ്മുടെ സോന വീണടക്കുന്നിടത്ത്. അയ്യോ എന്ത് പറ്റി മോളെ, എന്ത് പറ്റി, അയ്യോ അയ്യോ മമ്മി ഞാൻ വീണു, എനിക്ക് വയ്യ, എൻ്റെ വയറ് പൊളിയുന്ന പോലെ വേദന എടുക്കാന്നൊക്കെ പറഞ്ഞ് സോന കരയാണ് കേട്ടോ. കുഴപ്പമില്ല മോളെ, ഒന്നും പറ്റിക്കാണില്ല, ആ വീണതുകൊണ്ടാ, ബാക്കടിച്ചല്ലേ വീണത്, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് സോനയെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് കേട്ടോ. സോനയ്ക്ക് പക്ഷേ ഇരിക്കാനൊന്നും വയ്യ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം മമ്മി എന്നൊക്കെ പറയാം കേട്ടോ. ഏയ് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം ഒന്നും കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയാം കേട്ടോ. ഇല്ല മമ്മി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ മോളെ ഹോസ്പിറ്റലിലേക്ക് പോണോ, അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ, മോളിങ്ങനെ വീണു ശ്രദ്ധിക്കാതെ വീണു എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമ് മോളെ വഴക്ക് പറയില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ സോനയ്ക്ക് പേടിയാവുന്നുണ്ട്, ഇവര് മനഃപൂർവ്വം തന്നെ തള്ളിയിട്ടതാണോ അവിടെ എങ്ങനെ എണ്ണ വന്നെന്നൊക്കെ സോന ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സോനയ്ക്കാണെ വേദനിച്ചിട്ടും വയ്യ. അങ്ങനെ എത്ര സമയമായിട്ടും ഇവര് സോനയെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. സോനയ്ക്കാണെ വേദനിച്ചിട്ട് വയ്യ. അങ്ങനെ സോന ഫോൺ എടുത്തിട്ട് ഇവര് കാണാതെ അനുപമയെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അനുപമ ഞാൻ എത്രയും പെട്ടെന്ന് വണ്ടി വിളിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ നമ്മുടെ അനുപമ വണ്ടിയെല്ലാം പിടിച്ച് സോനയുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് സോനെ ആ മമ്മിയും ഡാഡിയോടൊക്കെ പറയാം നിങ്ങൾ എന്താ സോനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അനുപമ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ നമ്മുടെ സോനയെ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും സോനയെ പെട്ടെന്ന് തന്നെ ഐ സിയുലേക്ക് മാറ്റുകയാണ്. പിന്നീട് നമ്മുടെ അനുപമ ഇന്ദ്രനെയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ഇന്ദ്രനെയും സത്യനെയും വിളിച്ച് കാര്യമൊക്കെ പറയാണ്. അങ്ങനെ തൽക്കാലം സുശീലയോട് വിവരങ്ങൾ പറയണ്ടെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സോനയുടെ സ്ഥിതി കുറച്ച് ക്രിട്ടിക്കലാണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാം കേട്ടോ.
അങ്ങനെ ഇന്ദ്രനും സത്യനും ഒക്കെ വലിയ ടെൻഷൻ ആവുകയാണ്. അതേസമയത്ത് അനുപമ ഏടത്തിയാണല്ലോ അവളെ ഇപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ ആ ഒരുപാട് ഏടത്തിയുടെ കുഞ്ഞിനെയൊക്കെ കളയാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ സത്യം പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന്. എടാ സത്യ, ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്ന സമയം എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ദ്രൻ വഴക്കും പറയുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും അമ്മയോട് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സുശീലയോടും ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാൻ കേട്ടോ. അങ്ങനെ സുശീല ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കാണുന്നത് സോന ഐ സിയിൽ കിടക്കുന്നതാണ്. അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി അനുവെന്നെല്ലാം ചോദിച്ചിട്ട് നിലവിളി ഉണ്ടാക്കിയപ്പം അനുപമം നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അയ്യോ ആ ദുഷ്ടത്തിയും ദുഷ്ടനും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതായിരിക്കും, മനഃപൂർവ്വമായിരിക്കും അവർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സുശീല അവിടുന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ സമാധാനിക്കുക, ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, സോനയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ അനു പറയാം കേട്ടോ. അതെല്ലാം കേട്ടിട്ട് അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ഇന്ദ്രനെയും സുശീലയും ഒക്കെ ഉള്ളിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ഡോക്ടർ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? അല്ല ഇവർ ഗർഭിണിയല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ഒരു വീഴ്ച? നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നല്ലോണം ശ്രദ്ധിക്കണം എന്ന്. അയ്യോ ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടല്ല, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾ വീണു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുവന്നതാ. അവിടെ എന്താ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ലേ? ഇതെന്താ നല്ല വീഴ്ചയാണ്. ഞാൻ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചുകൊണ്ട് മാത്രമാണ് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിലേ ഇതൊന്നും ആയിരിക്കില്ല. എങ്ങനെയാണ് അവരെ വീണത്? മനഃപൂർവ്വം വീണതാണോ അതോ ആരോ തള്ളിയിട്ടാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഒന്നും അറിയില്ല, മോളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്നും പറയാം കേട്ടോ. അങ്ങനെ ഓ അപ്പം അനുവേടത്തി തക്ക സമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ആ സോനയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായനല്ലേ എന്നൊക്കെ സത്യം പറയാം കേട്ടോ. ആ എന്തായാലും അമ്മ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിക്കാനുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് ഇതാണെന്നൊക്കെ സത്യം പറയാം കേട്ടോ. ഓ എൻ്റെ സത്യം, നീ ആശുപത്രിയിലെങ്കിലും എനിക്കൊരു സമാധാനം താന്ന് സുശീലയും പറയാം. അതിനുശേഷം പിന്നീട് നമ്മുടെ സോനയെ വാർഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ സുശീല പോയിട്ട് അയ്യോ എൻ്റെ മോളെ എന്നൊക്കെ വിളിച്ചിങ്ങാട്ട് കരഞ്ഞോണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയാ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ സോന നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അവർ മനഃപൂർവ്വം എന്തോ ചെയ്താന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലാതെ എന്നെ അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് അവരെന്നെ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വീണു എന്ന് പറഞ്ഞിട്ടും അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്നും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ അനുവേടത്തി വിളിച്ചു പറഞ്ഞപ്പം അനുവേടത്തി വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയാണ് കേട്ടോ. അനുവേടത്തി ഉള്ളതുകൊണ്ടാമ്മേ ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞും ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സുശീല പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ എന്തായാലും മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. ആ അവരെയല്ലേ ആ തള്ളയും തന്നെയും ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഇനി എന്തായാലും ശ്യാമേട്ടൻ വരാതെ ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല, അവരെന്നെ ഇനിയും എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സോന അവിടെ കിടന്ന് നിലവിളി ഉണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് ഇന്ദ്രനാണെങ്കിലോ പുറത്ത് വലിയ ടെൻഷനിൽ നടക്കുകയാണ്. പിന്നെ സോനയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത് കേട്ടോ. എന്തായാലും നമ്മുടെ സുശീലയ്ക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മരുമകളോട് ചെയ്തതിനെല്ലാം മകൾ ഇപ്പം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇനി എത്ര അനുഭവിക്കാൻ കിടക്കുന്നല്ലേ, അത്രയ്ക്ക് ദ്രോഹങ്ങളാണല്ലോ അനുവിനോടും അനന്തമാഷിൻ്റെ കുടുംബത്തിനോടും സുശീല ഇന്നോളം ചെയ്തു കൂട്ടിയിട്ടുള്ളത്. വീണ്ടും അടുത്ത കിട്ടുള്ള എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.